ബംഗാളിൽ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഭാഗമായി ചില സ്ഥലങ്ങളിൽ നടത്താനിരുന്ന പൊതുസമ്മേളനങ്ങൾക്ക് സർക്കാർ അനുമതി നിഷേധിക്കുന്നുവെന്നാണ് സംസ്ഥാനത്തെ പി സി സി അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൌധരിയുടെ വിമർശനം അസമിലെ അതേ സാഹചര്യമാണ് ബംഗാളിലും അനുഭവിക്കുന്നതെന്നാണ് കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിന്റെ ആരോപണം മമതയെ അനുനയിപ്പിക്കുവാനുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നീക്കങ്ങൾക്കിടയിലാണ് സംസ്ഥാന ഘടകത്തിന്റെ ഈ തുറന്ന വിമർശനം യാത്രയിൽ പങ്കെടുക്കുന്നതിനായി മമതയുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിച്ചു രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് ആം ആദ്മി പാർട്ടിയിൽ നിന്നും ആക്ഷേപമുണ്ടായി രാഹുൽ ഗാന്ധി നടത്തുന്നത് വിനോദയാത്രയാണെന്നും യാത്രയിലൂടെ സ്നേഹത്തിന്റെ കട തുറക്കലല്ല പ്രതിപക്ഷത്തിന്റെ അന്ത്യമാണ് സംഭവിക്കുന്നതെന്നുമാണ് ആം ആദ്മി എം എൽ എ നരേഷ് ബല്യൺ എക്സിൽ പ്രതികരിച്ചത് പ്രതികരണം ചർച്ചയായതോടെ എം എൽ എ പോസ്റ്റ് നീക്കം ചെയ്യുകയായിരുന്നു ഭാരത് ജോഡ് ന്യായ യാത്രയ്ക്കെതിരെ നേരത്തെ ജെ ഡി യു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം രാഹുലിനെ നിരാശപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഈ യാത്രയിൽ സംഭവിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ കാണാനും പ്രസംഗം കേൾക്കാനും ആളുകൾ എത്താത്തതും വാർത്താ പ്രാധാന്യം ലഭിക്കാത്തതും കോൺഗ്രസിന് തിരിച്ചടിയാവുന്നുണ്ട് ആസാമിലടക്കം രാഹുലിന്റെ യാത്ര ക്രമസമാധാന പ്രശ്നമായി മാറിയതും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് കേസുകൾ വന്നതും യാത്രയുടെ നിറം കെടുത്തി വടക്കു സംസ്ഥാനങ്ങളിൽ രാഹുലിന്റെ യാത്രയ്ക്ക് തണുത്ത പ്രതികരണമാണ് ലഭിച്ചത് അസാമിൽ പോലീസുമായി കോൺഗ്രസുകാർ പലയിടത്തും ഏറ്റുമുട്ടിയതും ജനക്കൂട്ടം പ്രധാനമന്ത്രിക്ക് ജയ് വിളിച്ച് രാഹുലിനെ നിരവധി സ്ഥലത്ത് തടഞ്ഞതും യാത്രയെ വിവാദത്തിലാക്കി രാഹുൽ എത്തിയ ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിയുടെ വിജയം ഉറപ്പാണെന്ന് അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രസ്താവിച്ചിരുന്നു ഭാരത് ജോഡോ ന്യായ യാത്രയുടെ പന്ത്രണ്ടാം ദിനം ബംഗാളിലേക്ക് രാഹുൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യാ സഖ്യവുമായി ഇനി യാതൊരു ബന്ധവുമില്ലെന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചത് രാഹുലിന് തിരിച്ചടിയായിരിക്കുകയാണ് ആറു ദിവസത്തോളം ബംഗാളിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കെതിരെ തൃണമൂൽ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഇന്ന് കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരിക്കെതിരെ പരസ്യമായ അതൃപ്തി തൃണമൂൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞു അദീറിനെ ബംഗാൾ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട അവസ്ഥയിലാണ് കോൺഗ്രസ് ഇന്ന് ബീഹാറിലും ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് രാഹുലിന്റെ യാത്രയോട് നിതീഷ് കുമാറും ജെ ഡി യുവും സഹകരിക്കില്ലെന്നാണ് സൂചനകൾ ഇന്ത്യ സഖ്യത്തിന്റെ ചെയർമാനായി മല്ലികാർജുൻ ഗാർഗെയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചതോടെയാണ് നിതീഷ് കുമാർ മുടക്കിയത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ ബഹിഷ്കരിച്ച രാഹുലിനും കോൺഗ്രസിനുമെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഉത്തർപ്രദേശിലൂടെ ഭാരത് ജോഡോ യാത്ര നീങ്ങുമ്പോൾ ഈ പ്രതിഷേധത്തെ എങ്ങനെ തരണം ചെയ്യുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ് ഇന്ന്